അരിക്കൊമ്പൻ ദൗത്യത്തിന് സ്റ്റേ ലഭിച്ച സംഭവത്തിൽ ഹർജി നൽകിയ മൃഗസംരക്ഷണ സംഘടനകളെയും പരിസ്ഥിതി സംഘടനകളെയും രൂക്ഷമായി വിമർശിച്ച എമ്മമണി എംഎൽഎ ആനയെ പിടികൂടാൻ തീരുമാനിച്ചത് കൊല്ലാനല്ല വളർത്തുവാനാണ്. പരാതി നൽകിയ ബഹതിക്ക് ഇവിടെയുള്ളവരുടെ ബുദ്ധിമുട്ട് അറിയില്ല എന്നും എമ്മമണി ഇടുക്കിയിൽ പറഞ്ഞു. മൃഗസ്നേഹികൾ കാട്ടാനയെ തുറന്നുവിടണമെന്ന് പറഞ്ഞ ഉൾക്കാട് എവിടെയാണെന്ന് കാണിക്കണം. ഉൾക്കാട്ടിൽ നിന്ന് തുരുത്തുന്ന മൃഗങ്ങളാണ് നാട്ടിൽ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നതെന്നും ഇത്തരം സംഘടനകൾ ഇടുക്കിക്കാർക്ക് എന്നും ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും എം എം മണി കുറ്റപ്പെടുത്തി. ഈ പരിസ്ഥിതിവാദികളെല്ലാം ഫലത്തിൽ ഇവിടെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് എതിരാണ്. അത് പലപ്പോഴും ഭരിക്കുന്നവരെയും സ്വാധീനിക്കുന്നുണ്ട്. ഏത് പരിസ്ഥിതിവാദം അതൊന്നും നമ്മൾ കണ്ടില്ലെന്നും മരിക്കുന്നു. ഇപ്പൊ പെറ്റീഷൻ കൊടുത്തപ്പോ ഇടപെടാതെ ഇരിക്കാൻ വയ്യ. കാരണം കോടതിയുടെ മുമ്പിൽ വേറെ വസ്തുതകൾ ഇല്ലല്ലോ. വാദമൊന്നും കേട്ടില്ല. വാദം കേൾക്കാതെ കൊടുക്കുകയും അപ്പം സ്വാഭാവികമായി കോടതി 29 കൂടി അത് വാദം കേട്ട് പരിഹാരം കാണുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. ഇല്ലെങ്കിൽ പിന്നെ വലിയ പ്രതിഷേധം വരും. പ്രതിഷേധം ഗവൺമെന്റിനെതിരെ വരുമ്പോൾ നമ്മൾ കോടതിയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് പറയേണ്ടി വരും. നമ്മൾ പിന്നെ അല്ല എന്നെ ഞാനാ നമ്മൾ ഉത്തരവാദിയല്ലോ. കോടതിയിൽ ഏതൊരാൾക്കും പരാതി നൽകുവാനുള്ള അവകാശമുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയ ഒരു വിഷയത്തിൽ തടസ്സവാദം ഉന്നയിക്കുന്നത് ശരിയല്ല. അരിക്കൊമ്പൻ ദൗത്യത്തിന് സ്റ്റേ ലഭിച്ചത് കാരണം സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കുങ്കിയാനകളടക്കം ചിന്നക്കനാലിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഇവയുടെ ചിലവിനായി പണം നഷ്ടമാവുകയാണ്. 29 കേസ് പരിഗണിച്ച് ദൗത്യം പൂർത്തിയാക്കുവാൻ ഹൈക്കോടതി അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ. ഇല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടാകും. മനുഷ്യജീവന് ഭീഷണിയാകുന്നത് എന്തായാലും ഒഴിവാക്കണമെന്നതാണ് തന്റെ നിലപാടെന്നും എം എം മണി വ്യക്തമാക്കി. ഇടുക്കി വിഷൻ ഡോസ് കെട്ടപ്പന.